മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടതിന്റെയും കോൺഗ്രസിന്റെയും കൂട്ടുകെട്ട് കേരളത്തിലെ ജനം കാണുന്നുണ്ട്. കേരളത്തിൽ ഇടതും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. സത്യത്തിൽ ഇവർ ഒരുമിച്ച് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. വരും വർഷത്തിൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കും. അതായത് സുരേഷ് ഗോപി തൃശൂർ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ പോലെ മോദിയും വീമ്പു പറഞ്ഞിരിക്കുകയാണ് കേരളം അങ്ങെടുക്കുമെന്ന്. മുകളിൽ പറഞ്ഞ വാക്കുകൾ മോദി കഴിഞ്ഞ മാസം ത്രിപുരയിൽ നടത്തിയ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം കേട്ടുമടുത്ത് പഴം വാക്കായി മാറിയ വീമ്പു പറച്ചിലുകളാണ്. പലതും എടുക്കുന്നു, കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളം പിടിക്കാൻ തയ്യാറായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മോദിയും കൂട്ടരും ഇറങ്ങുന്നുണ്ട്. BJPക്ക് ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ടാണ് ഈ വീമ്പു പറച്ചിലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഇത്തവണ അല്പം കടുപ്പമാണ് കാര്യങ്ങൾ. കേരളം കൊണ്ടേ പോകൂ എന്ന വെല്ലുവിളിയായിട്ടാണ് BJP നേതാക്കളുടെ വരവ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് മോദിയും അമിത്ഷായും. കേരളത്തിൽ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ വെറും പോക്ക് പോകാനല്ല നേതാക്കന്മാർ കേരളത്തിലെത്തുന്നത്. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നേതാക്കന്മാരുടെ വരവ്. പക്ഷേ ഇതിന് വിലങ്ങുതടിയായി നിൽക്കുകയാണ് കേരളത്തിലെ CPMഉം കോൺഗ്രസും. BJP കേരളം പിടിക്കുമെന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ BJPയോട് ചോദിക്കാനുണ്ട്. അത്തരം 100 ചോദ്യങ്ങൾ ഇടതുപക്ഷം പാർട്ടി തയ്യാറാക്കി കഴിഞ്ഞു. ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ചിട്ടോ വിഷുവിന് കൈനീട്ടം കൊടുത്തിട്ടോ പേരെടുക്കാമെന്ന BJPയുടെ കണക്ക് കൂട്ടലുകൾ തന്നെ അത്യാഗ്രഹമാണ്. കേരളത്തിൽ ഹിന്ദുത്വം വാരി വിതറി വോട്ടു നേടാൻ BJP വന്നാൽ ഇറങ്ങിപ്പോകാൻ പറയാൻ കെൽപ്പുള്ളവർ തന്നെയാണ് കേരള ജനത. ഇവിടെ ഒരു വർഗീയതയും നടക്കില്ല. മുസ്ലിമിനെ പലപ്പോഴും തരം താഴ്ത്തുന്ന BJP രാഷ്ട്രീയം നമ്മൾ കർണാടകയിൽ കണ്ടതാണ്. മുസ്ലിം സംവരണം റദ്ദാക്കിയ BJP അവിടെ കാണിച്ചത് വൻ വർഗീയത തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രം ലക്ഷ്യമാക്കി കേരളത്തെ BJP എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും കാണാൻ സാധിക്കുന്നത് വർഗീയത തന്നെയാണ്. ഈസ്റ്ററിന് ഓരോ ക്രിസ്ത്യൻ വീടുകളിലും കയറി BJP കളിച്ച പല പൊറാട്ടു നാടകങ്ങൾ പക്ഷേ ഈദ് ദിനത്തിൽ കണ്ടില്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കാം വർഗീയത തന്നെയാണ് കേരളം പിടിക്കാമെന്ന BJPയുടെ അവകാശവാദ ലക്ഷ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന്. മതവും രാഷ്ട്രീയവും BJP കൂട്ടിക്കലർത്തുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ BJPക്കെതിരെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചിലരോടൊപ്പം ചിലരുടെ വികസനം എന്ന മുദ്രാവാക്യമാണ് BJP നടപ്പാക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിയ സുധാകരൻ എന്തുകൊണ്ട് മൈത്രി സന്ദർശനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതെന്നും ചോദിച്ചു. അവിടെ തുടങ്ങി കേരളത്തിൽ BJP വർഗീയത വെച്ചു കളിക്കാൻ. പല പദ്ധതികളും മോദി കേരളത്തിൽ ലക്ഷ്യം വെച്ചു. പക്ഷേ ലക്ഷ്യം പദ്ധതികളല്ല, കേരളം കയ്യിലാക്കുക എന്നതുതന്നെ. കേരളത്തിൽ മോദി ഇന്നെത്തും. അതിനു മുന്നോടിയായി അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഞാൻ April 25 തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതിൽ ആകാംക്ഷാഭരിതനാണ്. തിരുവനന്തപുരത്തിനും കാസർകോടിനും ഇടയിലോടുന്ന കേരളത്തിലെ ആദ്യത്തെ വന്ദേഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിലെ 11 ജില്ലകൾ ഇതിൽ ഉൾപ്പെടും. ഇത് ടൂറിസത്തിനും വാണിജ്യത്തിനും ഏറെ ഗുണം ചെയ്യുമെന്നാണ് മോദിയുടെ ട്വീറ്റ്. തിരുവനന്തപുരത്ത് തന്നെ നിരവധി പദ്ധതികൾക്ക് മോദി തറക്കല്ലിടുന്നുണ്ട്. തിരുവനന്തപുരം BJP കാര്യമായി ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ BJP ചമഞ്ഞൊരുങ്ങി വന്നാലും കേരളം അവർക്കൊരു വലിയ ടാസ്ക് തന്നെയാണ്. BJP അംഗീകരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ഒരു വിത്ത് പോലും പാകാൻ സമ്മതിക്കില്ല. ആ വിത്താണ് മോദിയുടെയും കൂട്ടരുടെയും ഉദ്ദേശമെങ്കിൽ BJP ഇപ്പോഴേ തോൽക്കാനായി തയ്യാറായിക്കൊള്ളൂ.